ഏത് ദുരിതത്തിലും മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട് എല്ലാ കാലത്തും. അത്തരത്തിൽ ഒരാളാണ് തിരുവനന്തപുരം പാറശാല സ്വദേശി രാജൻ. കോവിഡ് ബാധിതരുടെയും ക്വാറന്റീനിൽ കഴിയുന്നവരുടെയും ക്യാൻസർ രോഗികളുടെയും വീടുകൾക്ക് മുന്നിൽ രാജൻ്റെ ഈ വീൽചെയർ എത്താത്ത ദിവസമുണ്ടാകില്ല. സ്വന്തം വീട് ജപ്തി ഭീഷണി നേരിടുമ്പോഴാണ് രാജൻ നന്മ നിറഞ്ഞ ഈ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത്. ലോട്ടറി കച്ചവടക്കാരനാണ് രാജൻ. സുഹൃത്തുക്കളും നാട്ടുകാരും നൽകുന്ന സഹായങ്ങളാണ് രാജൻ അർഹരിലേക്ക് എത്തിക്കുന്നത്. ക്യാൻസർ രോഗികൾ, വികലാംഗരായിട്ട് കിടക്കുന്ന രോഗികൾ, പിന്നെ ഈ എണീറ്റ് മറ്റു ചാരത്തിൽ നിന്ന് വീഴ്ന്ന് കിടക്കുന്നവർ, അങ്ങനെ പലവിധ രോഗങ്ങളായിട്ട് കിടക്കുന്നവർ, കൊറോണ ഇതിൽ മെയിനായിട്ട് നമ്മൾ പ്രതീക്ഷിച്ച് തുടങ്ങിയത് കൊറോണ ബാധിച്ച് തുടങ്ങി അവിടെ നിന്നാണ് തുടങ്ങിയത്. എൻ്റെ കുറച്ച് കാശ്, പിന്നെ എൻ്റെ കൂട്ടുകാരന്മാർ, എൻ്റെ കൂടെ നടക്കുന്ന അവർ, വാർഡ് മെമ്പർ, ഇങ്ങനെ എസ് ഐ ആയിട്ടിരിക്കുന്നവർ, സർക്കിളായിട്ടിരിക്കുന്നവർ, അങ്ങനെ ഒത്തിരി ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നവർ, ഇങ്ങനെ നാട്ടിലുള്ള നല്ല സാമ്പത്തികമായിട്ടുള്ളവർ, പാവപ്പെട്ടവർ, അങ്ങനെ തന്നെ തന്നെ ഇങ്ങനെയൊക്കെ എത്രയെല്ലാം ചെയ്തത്. ഈ വീൽചെയറിൽ കിലോമീറ്ററുകളോളം രാജൻ സഞ്ചരിക്കും. അർഹരായവർ എന്ത് സഹായം ആവശ്യപ്പെട്ടാലും രാജൻ വീൽചെയറിൽ എത്തിക്കും. അരിയും പച്ചക്കറിയും ഉൾപ്പെടെ തളർന്ന കാലിന് മുകളിൽ വെച്ച് വീൽചെയറിൽ സഞ്ചരിച്ചെത്തുന്ന രാജൻ പലർക്കും ഇന്ന് ദൈവതുല്യനാണ്. നമ്മളിങ്ങനെ കിടന്നാലും എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുമെന്നുള്ള ഒരു താല്പര്യം, അതുകൊണ്ട് അത് മാത്രം. അല്ലാതെ നമുക്ക് വീട്ടിൽ ഒതുങ്ങിക്കൂടി കിടന്നു കഴിഞ്ഞാൽ നമ്മളെ നോക്കാൻ ആരും കാണില്ല. ഇങ്ങനെ ഇത് ഈ വണ്ടി ഒരാളെ സംഭാവന ചെയ്തതാണ്. അപ്പോൾ വീട് വെച്ച് ലോൺ എടുത്തിട്ടുണ്ട്. അത് തന്നെ ഒരു 10-20 ലക്ഷം രൂപ കടമുണ്ട്. അതിൻ്റെ നോട്ടീസൊക്കെ ഉണ്ട്. കച്ചവടത്തിനായി എടുത്ത വായ്പകളുടെ തിരിച്ചടവ് മുടങ്ങിയതോടെയാണ് രാജൻ്റെ 2.5 സെന്റ് സ്ഥലവും വീടും ജപ്തി ഭീഷണിയിലായത്. എന്നാൽ അതൊന്നും രാജൻ്റെ സഹായ മനസ്കതയെ തകർത്തില്ല. 18 വയസ്സേറെ എണീറ്റ് നടന്ന് മേശ്ശേരി പണിക്കൊക്കെ പോയത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പെട്ടെന്ന് കാല് വേദന വന്ന് കാല് മടങ്ങി, അങ്ങനെ ഇതായത്. 18 വയസ്സേറെ മേശ്ശേരി പണിക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോഴും എൻ്റെ കുഞ്ഞു പ്രായത്തിൽ പപ്പ മരിച്ചു, അടുത്ത് എൻ്റെ അമ്മ മരിച്ചു. അപ്പോൾ നോക്കാനൊക്കെ ഒരു ഇല്ലാത്തതിൻ്റെ ഇതിൽ ഉള്ള ഇത്. ഇപ്പോഴാണെങ്കിൽ ഒരുപാട് കൂട്ടുകാരന്മാരുണ്ട്, ഒരുപാട് ബന്ധുക്കളും അതൊക്കെ ഉണ്ട്. ആ സമയപ്പം സഹായിക്കാനൊന്നും ആരുമില്ലാതെ. തന്നേക്കാൾ അവശരായ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളാണ് സമൂഹത്തിലുള്ളതെന്നും അവർക്ക് സഹായമെത്തിക്കുന്നത് പുണ്യപ്രവൃത്തിയാണെന്നും രാജൻ പറയും. എൻ്റെ വരുമാനമാർക്ക് ഇപ്പോൾ ലോട്ടറി ബിസിനസ് തുടങ്ങി, പിന്നെ ആരെങ്കിലുമൊക്കെ സഹായിക്കുന്നത്. ഇനി ദൈവം എന്ത് ചെയ്യണമെന്ന് എനിക്കറിഞ്ഞൂടെ. ഇതല്ലെങ്കിലും നമ്മൾ ആ സന്തോഷത്തിൻ്റെ ഇത് നോട്ടീസ് ഒക്കെ എൻ്റെ പോക്കലുണ്ട്. അത് ആ ഇതായാലും നമുക്ക് അടുത്തവരെ ആ സന്തോഷം കൂടെ കിട്ടിയാൽ ഒരു ഇതല്ലേ. വീട്ടിൽ എൻ്റെ 3 പെങ്ങൾമാരുണ്ട്. 3 പെങ്ങൾമാരിൽ ഇപ്പോൾ 2 പേരെ കല്യാണം കഴിച്ചു കൊടുത്ത്. മൂത്ത സഹോദരി എൻ്റെ കൂടെയാണ്. നമ്മൾ 2 പേരാണ് വീട്ടിൽ. പരിമിതികളെയെല്ലാം മറികടന്ന് പുതിയ ദൗത്യങ്ങൾ ഏറ്റെടുത്ത് വീൽചെയറിൽ യാത്ര തുടരുകയാണ് ഈ 52-കാരൻ. തൻ്റെ ദുരിതങ്ങൾക്ക് ദൈവം പരിഹാരം കാണുമെന്ന ഉറച്ച വിശ്വാസത്തിൽ. ഇതൊക്കെ ഇറക്കിയാൽ മതി.